ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വെറൈറ്റി ബനാന ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. നല്ല യെല്ലോ കളറിൽ നല്ല ഭംഗിയുള്ള ഇപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ വീഡിയോ ആണ്. നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ മെച്ചേർഡ് ആയിട്ടുള്ള, അതായത് ബ്ലൂമിംഗ് സൈസ് പ്ലാന്റിൻ്റെ ഇമ്പോർട്ടഡ് ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് അതുപോലെ തന്നെ ബ്രൗൺ യെല്ലോ സ്പ്ലാഷ് അല്ല കേട്ടോ, സോറി, ട്വിസ്റ്റഡ് ആണ്. ബ്രൗൺ യെല്ലോ ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യെല്ലോ കളറിൽ ഇങ്ങനെ അറ്റത്തേക്ക് കൂടെ ഒരു ലൈൻ പോലെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് യെല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ മെച്ചൂർഡ് പ്ലാന്റ് വാങ്ങി, ടാഗോട് കൂടിയിട്ടുള്ള മെച്ചൂർഡ് പ്ലാന്റ് വാങ്ങിയിട്ട് ഫ്ലവർ ആയ വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മൾ മുന്നിൽ രണ്ട് കാണിച്ചത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ പൂവില്ലാത്ത ഓർക്കിഡ് പ്ലാന്റ് വാങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് അത് വേറെ അവർ പറഞ്ഞ, അതായത് സെല്ലർ പറഞ്ഞ ഐഡിയ ഒന്നല്ല, വിരിയുമ്പോൾ വേറെയാണ്, സാധാ വയലറ്റ് പൂവാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ടാഗ് ഇല്ലാത്ത പ്ലാന്റ്, അതെ ഇതുപോലുള്ള ടാഗ് ഇല്ലാത്ത പ്ലാന്റ് വാങ്ങുമ്പോഴാണ് കൂടുതലും അത്തരത്തിൽ ഐഡികൾ മാറി വരികയും സാധ്യത. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് ഇതേപോലെ കൃത്യമായ നേരത്തെ കാണിച്ച പോലത്തെ ടാഗുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ഇമ്പോർട്ടറുടെ കയ്യിൽ നിന്നാണ് ബൾക്കായിട്ട് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നല്ല ഫ്ലവേഴ്സ് കാണുമ്പോൾ, എൻ്റെ അടുത്ത് കളക്ഷനിൽ ഇല്ലാത്ത പ്ലാന്റ് കാണുമ്പോൾ നമ്മൾ കളക്ഷനിൽ വെച്ച് അതിവിടെ ഫ്ലവറായിട്ട് ഇതുവരെ ഒരൊറ്റ പ്ലാന്റ് പോലും ഐ ഡി മാറി വരുന്നിട്ടില്ല. അത് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, ഇതേപോലെ കൃത്യമായ ഐഡികളുള്ള പ്ലാന്റ് മാത്രം. ചിലതൊക്കെ ചില പ്ലാന്റൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു സെല്ലർ മാത്രമല്ല പ്ലാന്റിനോട് അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ചില പ്ലാന്റിനൊന്നും ഐഡിയ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു എന്തെങ്കിലും പേപ്പർ കട്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റിയൊരു ഇതൊക്കെ വെച്ചിട്ട് അതിൽ സ്വയം എഴുതി അല്ലെങ്കിൽ കെട്ടി എഴുതി ടാഗ് ചെയ്ത ടാഗുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ടാഗുകളുള്ള പ്ലാന്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് മാറിപ്പോവാനുള്ള ചാൻസുകൾ കൂടുതലുണ്ട്. അപ്പോൾ ഈ കഥ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മൾ കൃത്യമായ ഐഡിയ ഉള്ള പ്ലാന്റ്സ് ആണെങ്കിൽ 99% നമുക്കതിൻ്റെ ഫ്ലവർ മാറിപ്പോവില്ല. അപ്പോൾ ഒരു പർച്ചേസർ എന്ന രീതിയിൽ നമ്മൾ ഓർക്കിഡ് ആദ്യമായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് നമുക്ക് കേരളത്തിൽ നിന്നല്ലാതെ കേരളത്തിന് പുറത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്നാണ് നമ്മൾ പ്ലാന്റ് വാങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ടാഗൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കുറച്ച് ഇപ്പോൾ ഒരു 50 പ്ലാന്റ് നമ്മൾ മിനിയായ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റിൽ 50 എണ്ണം മിനിയായ എന്നും പറഞ്ഞ് അവർ വിട്ടു. പക്ഷേ നമുക്കിവിടെ വന്നപ്പോൾ ആദ്യത്തെ സെയിലായതുകൊണ്ട് തന്നെ കുറച്ച് ജെന്യുവൻ ആയിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്നേരം നമ്മൾ എല്ലാ പ്ലാന്റും എന്ന് പറഞ്ഞ പോലെ ഇവിടെ വെച്ച് അതിൽ ഓരോന്നോരോന്ന് ഫ്ലവർ വന്ന് തുടങ്ങിയതിന് ശേഷം സെയിൽ ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഫ്ലവർ വന്ന് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ 50 പ്ലാന്റും, ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ, മിനിയായി അല്ല, ചിലതൊക്കെ വേറെയാണ് നമുക്ക് വിരിയുന്നത്. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്രശ്നം ശരിക്കും മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ ഒരു 3 വർഷത്തിന് മുൻപുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ വിരിഞ്ഞതെല്ലാം മിനിയായി അല്ലെങ്കിൽ പോലും വിരിഞ്ഞതെല്ലാം വളരെ മോശം ഡെൻഡ്രോബിയം അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഡെൻഡ്രോബിയം ഒന്നും അല്ല, നല്ല നല്ല വെറൈറ്റീസ് തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് പറഞ്ഞ സംഭവങ്ങളല്ല വിരിയുന്നത്. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ ഇത് മിനിയായി ആണെന്ന് പറഞ്ഞ് എനിക്ക് വേറൊരു വെറൈറ്റി ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് എല്ലാ പ്ലാന്റും തന്നെ നമ്മൾ സെയിൽ ചെയ്യാണ്ട് ഫ്ലവർ ആക്കാൻ വേണ്ടി മാറ്റിവെച്ചു. അതിനുശേഷം അത് ഫ്ലവർ ആയതിനു ശേഷമാണ് നമ്മൾ ഫ്ലവറോട് കൂടി അല്ലെങ്കിൽ ബഡോട് കൂടിയിട്ട് ആ ഒരു സമയത്ത് നമ്മളെടുത്ത എല്ലാ പ്ലാന്റും തന്നെ സെയിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ പ്ലാന്റ് വാങ്ങുമ്പോൾ എവിടെ നിന്ന് പ്ലാന്റ് വാങ്ങുകയാണെങ്കിലും നമ്മളൊരു ഇതാണ് ഗിഫ്റ്റ് ബൈ ഗോഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് ഇതെന്ന് പറയുമ്പോൾ അതിലെ ടാഗ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മെച്ചൂർ പ്ലാന്റ്സിനെല്ലാം കൃത്യമായ ടാഗോട് കൂടിയിട്ടായിരിക്കും പ്ലാന്റ് വരുന്നുണ്ടാവും. പിന്നെ നമുക്ക് സീഡ്ലിംഗ് വരുന്ന സമയത്ത് നമ്മളൊരു 20 അല്ലെങ്കിൽ 50 വെറൈറ്റി സീഡ്ലിംഗ് ഒരുമിച്ച് എടുക്കുന്ന സമയത്ത്, ഇപ്പോഴത്തെ പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്, എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ പ്ലാന്റും അതിൻ്റെ ടാഗും തായ്ലൻഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന സമയത്ത് ടാഗ് സെപ്പറേറ്റും പ്ലാന്റ് സെപ്പറേറ്റും ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മളതിൽ ടാഗ് ചെയ്യണം, ഓരോ പ്ലാനറ്റിൻ്റെയും കൂടെ ടാഗ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അന്നേരം ചിലപ്പോൾ ഒരു 50 പ്ലാനറ്റിന് ചിലപ്പോൾ 49 ടാഗൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ ഒരൊറ്റ പ്ലാനറ്റിന് നമ്മൾ സ്വയം ടാഗ് എഴുതിയിടാറുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് അത് സെയിൽ ചെയ്യൽ ഒഴിവാക്കിയിട്ട് നമ്മളിവിടെ തന്നെ വളർത്തിയെടുക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ മെച്ചൂർഡ് പ്ലാന്റിൻ്റെ കാര്യത്തിൽ അത് അത്രയും തീരെയും വരാറില്ല അങ്ങനെ ഒരു കേസ്. കൃത്യമായ ടാഗോട് കൂടിയിട്ടാണ് എല്ലാ പ്ലാന്റ്സും വരുന്നത്. ഐ ഡി മാറി വിരിയുക എന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഒട്ടും തന്നെ അങ്ങനെ മാറി വിരിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ
കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലാന്റും നമ്മുടെ അടുത്ത് മെച്യൂർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ചില വെറൈറ്റീസ് പ്ലാന്റിൻ്റെ ആ പ്രത്യേകത അനുസരിച്ച് നല്ല ബുഷിയായ പ്ലാന്റും അതുപോലെ തന്നെ എന്താ പറയുക, കാണാൻ നല്ല തിക്കായിട്ട് ഒരു മൂന്നാല് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റും, ചില വെറൈറ്റീസ് ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തണ്ടുകൾ മാത്രമായിട്ടുള്ള പ്ലാന്റുകളുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് കൂടിയതും കുറഞ്ഞതും ലീഫിൻ്റെ എന്താ പറയുക വലിപ്പം വ്യത്യാസമുള്ളതും, അതൊക്കെ വെറൈറ്റി അനുസരിച്ചിട്ടാണ് ഇതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സീഡ്ലിങ്ങോ മീഡിയം സൈസ് പ്ലാന്റോ വളർത്തി വലുതാക്കി ഫ്ലവർ ആവാൻ മാത്രം ക്ഷമയില്ലാത്തവർക്കും, അതുപോലെ തന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡ് അങ്ങനെ പെട്ടെന്നൊരു രണ്ട് മാസം കൊണ്ട് വളർന്ന് സീഡ്ലിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ, പൂവുണ്ടാവുന്ന വെറൈറ്റീസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് മെച്യൂർ പ്ലാന്റ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ 450 രൂപ മുതലാണ് മെച്യൂർ പ്ലാന്റ്സിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പൂവില്ലാതെ വാങ്ങുമ്പോഴും ഐ ഡി മാറി പൂവില്ല എന്ന 99% നമ്മൾ ഉറപ്പ് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് നാളുകളായിട്ട് രണ്ട് വർഷത്തിൽ മേലെയായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് ഇമ്പോർട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഐ ഡി മാറാതെ തന്നെ നമ്മുടെ പ്ലാന്റ്സിലെല്ലാം ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വരുന്നു. അതുപോലെ തന്നെ പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ മെസ്സേജിന് റിപ്ലൈ തരാൻ ഇത്തിരി വൈകിയാലും ആരും വിഷമമൊന്നും കരുതരുത്, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.